വധ ഗൂഢാലോചന കേസിൽ ദിലീപിന്റേതെന്ന് സംശയിക്കുന്ന ശബ്ദരേഖ പുറത്ത്. ഒരാളെ തട്ടാൻ തീരുമാനിക്കുമ്പോൾ അതെപ്പോഴും ഒരു ഗ്രൂപ്പിലിട്ട് തട്ടിയേക്കണമെന്ന് ദിലീപ് പറയുന്ന ശബ്ദരേഖ സംവിധായകൻ ബാലചന്ദ്രകുമാറാണ് പുറത്തുവിട്ടത്. ശബ്ദരേഖയിൽ ദിലീപിന്റെ സഹോദരൻ അനൂപും സംസാരിക്കുന്നുണ്ട്. ഒരു വർഷം ഒരു ലിസ്റ്റും റെക്കോർഡും ഉണ്ടാക്കരുതെന്നും ഫോൺ യൂസ് ചെയ്യരുത് എന്നുമാണ് അനൂപ് പറയുന്നത്. ഈ ശബ്ദരേഖയുടെ വിശദാംശങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. ഒരു വർഷം ഒരു ലിസ്റ്റ് ഉണ്ടാക്കരുത്, ഒരു റെക്കോർഡ് ഉണ്ടാക്കരുത്, ഫോൺ യൂസ് ചെയ്യരുത്, ദിലീപിന്റെ വീട്ടിൽ നടന്ന ഗൂഢാലോചനയുടെ കൂടുതൽ വിവരങ്ങളാണ് ശബ്ദരേഖയിൽ ഉള്ളതെന്നാണ് ബാലചന്ദ്രകുമാർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത്. കൊല്ലേണ്ട രീതിയെക്കുറിച്ച് വിശദമായ ആസൂത്രണമാണ് നടന്നത്. ഒരു സിനിമയിലെ രംഗമടക്കം പറഞ്ഞാണ് ഗൂഢാലോചനയെന്നും ബാലചന്ദ്രകുമാർ പറയുന്നു. പിന്നെ നമ്മളിപ്പോ ഈ ഒരാളെ തട്ടാൻ തീരുമാനിക്കുമ്പോൾ അതെപ്പോഴും ഗ്രൂപ്പിലിട്ട് തട്ടിയേക്കണമെന്ന് പറയുന്നില്ലേ, അതെ അതല്ലേ ദിലീപ് അനൂപിന് കൊടുക്കുന്ന നിർദ്ദേശം അല്ലേ? അതെ അതെ, ദിലീപ് അനൂപിന് കൊടുക്കുന്ന നിർദ്ദേശമാണ്. എന്താ ഇങ്ങനെ പറയുന്നതിനെ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് പറയുന്നോണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിപ്പോ ഞാൻ, എനിക്ക് ടി വി പ്രസാദിനോട് ഒരു വൈരാഗ്യമുണ്ട്. പ്രസാദിനാണ് ഞാൻ യഥാർത്ഥത്തിൽ തട്ടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്രസാദിനെ മാത്രം ഞാൻ തട്ടിയാൽ നാളെ ഒരു കേസ് വരും. ഇയാളെ അന്വേഷിച്ചുകൊണ്ടിരുന്ന കേസിലെ പ്രതികൾ പെടും. പക്ഷേ പ്രസാദിന്റെ കൂടെ രണ്ട് സുഹൃത്തുക്കൾ കൂടെ ഉണ്ട്. നിങ്ങൾ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ നിൽക്കുകയാണ്. മാർക്കറ്റിൽ നിൽക്കുന്ന സമയത്ത് ഒരു കൂട്ടത്തിൽ മറ്റു രണ്ടുപേർ കൂടെ അപകടം പറ്റുന്ന തരത്തിൽ നിങ്ങളെ തട്ടിയാൽ അത് വേറെ വേറെ ഒരു ഗ്രൂപ്പ് അറ്റാക്ക് ആയിട്ട് അത് എഴുതി മാറും. പുള്ളി അവിടെ വിശദമാക്കുന്നുണ്ട്. പുള്ളി അത് അവിടെ വിശദമാക്കി പുള്ളിയുടെ അനിയനോട് പറയുന്നുണ്ട്. ട്രൂത്ത് എന്ന് പറഞ്ഞ പടം നീ കണ്ടിട്ടുണ്ടോ? അപ്പൊ കണ്ടിട്ടുണ്ടോ? അതിലൊരു മുഖ്യമന്ത്രി കൊല്ലപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പുറകെ എന്ന് അന്വേഷിക്കാൻ പോകല്ലേ, മുഖ്യമന്ത്രിയെ കൊന്നു എന്ന് പറഞ്ഞു. പക്ഷേ ആ മുഖ്യമന്ത്രി ഇരുന്ന വേദിയിൽ മറ്റൊരാളിരുന്നു. അയാളെയാണ് യഥാർത്ഥ ലക്ഷ്യം. അയാളും ബോംബ് ബ്ലാസ്റ്റിൽ മരിക്കും. പക്ഷെ ഇപ്പൊ രാജീവ് ഗാന്ധി മരിച്ചപ്പോ രാജീവ് ഗാന്ധിയിലല്ലേ എല്ലാവരും ശ്രദ്ധിച്ചുള്ളൂ. അദ്ദേഹത്തിന്റെ കൂടെ 10-21 പേര് മരിച്ചു. അപ്പൊ അതാരും ചിന്തിച്ചില്ല. ഒരുപക്ഷെ ലക്ഷ്യം വെച്ചത് അദ്ദേഹത്തിൽ വേറെ ആരെങ്കിലും ആണെങ്കിലും രാജീവ് ഗാന്ധിയുടെ ബോണസ് അല്ലേ. ഇന്ന് പറഞ്ഞത് പോലെ ഇദ്ദേഹം അവിടെ ഇതൊക്കെ ചർച്ച നടത്തി. ഞാൻ ഈ പറഞ്ഞ വാചകങ്ങളൊക്കെ അവിടെ ചർച്ച നടത്തിയതാണ്. അതാണ് പറഞ്ഞത് ഗ്രൂപ്പിലിട്ട് തട്ടണം. അതെന്തുകൊണ്ട്? അപ്പൊ അനൂപ് നിശബ്ദനായിട്ട് കേട്ടോണ്ടിരുന്നപ്പോ ഈ എന്താണ് ചേട്ടൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് നോക്കിക്കൊണ്ടിരുന്നപ്പോ പുള്ളി വിശദമാക്കി കൊടുത്തു, നീ ട്രൂത്ത് എന്ന പടം കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അതാണ് ആ ഗ്രൂപ്പിലിട്ട് തട്ടണം എന്ന് പറഞ്ഞു. അപ്പൊ സംശയിക്കില്ല എന്നുള്ളതാണ്. ഇത് എപ്പോഴാണ് ഇത് പറഞ്ഞത്? ഇത് പറഞ്ഞതെല്ലാം ഒറ്റ ദിവസം തന്നെ. ഈ പറഞ്ഞതൊക്കെ 2017 നവംബർ 15 തോമസ് ചാണ്ടി സാർ രാജിവെച്ച ദിവസം പോലീസുകാർക്കെതിരെ. അതെ അതെ, അന്ന് റെക്കോർഡ് ചെയ്ത ഓഡിയോ ക്ലിപ്പുകളിൽ ഒരെണ്ണമാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു വർഷം ഒരു ലിസ്റ്റും ഉണ്ടാക്കരുത്, ഒരു റെക്കോർഡും ഉണ്ടാക്കരുത്, ഫോൺ യൂസ് ചെയ്യരുത്. അത് അനൂപ് ദിലീപിന് കൊടുക്കുന്ന നിർദ്ദേശമാണ്. അനൂപിന്റെ ശബ്ദമാണ് അത്. ദിലീപിന്റെ അനി അനൂപിന്റെ ശബ്ദമാണ്. അദ്ദേഹം ദിലീപിന് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഒരു വർഷത്തേക്ക് നിങ്ങൾ ഒരു കോൾ ലിസ്റ്റ് ഉണ്ടാക്കരുത്, പോലീസിന് സംശയം വരരുത്. ഒരു കാരണവശാലും ശരി, അതായത് പോലീസ് ട്രേസ് ചെയ്യാത്ത തരത്തിൽ ആയിരിക്കണം ഫോൺ ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത്. അതെ, പുള്ളി ഉപയോഗിക്കുന്ന ഫോണല്ല, മറ്റുള്ളവരുടെ ഫോണാണ്. അപ്പൊ നിങ്ങൾ ഫോൺ ഉപയോഗിക്കരുത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ശരിയായ ഒരു ഗൂഢാലോചന തന്നെയാണ് നടന്നത് അല്ലെ? അതെ, ശരിയായ ഗൂഢാലോചനയാണ് നടന്നതെന്ന് ഇപ്പൊ ജനങ്ങൾക്ക് മനസ്സിലാകും. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ടി വി പ്രസാദ് ചേരുന്നുണ്ട്, ഒപ്പം കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യനും. ആദ്യം പ്രസാദിലേക്ക്. പ്രസാദ്, വെറും ശാപവചനങ്ങളാണ് ദിലീപ് പറഞ്ഞതെന്നായിരുന്നു ദിലീപിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. ഇപ്പോൾ ഈ ശബ്ദരേഖ പുറത്തു വരുമ്പോൾ അതല്ല എന്നുള്ള കാര്യം കാണുന്നവർക്ക് ഇത് ദിലീപിന്റെ ശബ്ദമാണെങ്കിൽ അങ്ങനെ ബോധ്യമാവുകയാണ് അല്ലേ? ലക്ഷ്മി, മറ്റന്നാൾ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയാനിരിക്കെയാണ് ബാലചന്ദ്രകുമാർ ഈ നിർണായകമായ ശബ്ദ സംഭാഷണം പുറത്തുവിടുന്നത്. ഈ ശബ്ദ സംഭാഷണങ്ങൾ ഇതുമാത്രമല്ല എന്നാണ് ബാലചന്ദ്രകുമാർ വിശദീകരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമയം എങ്ങനെ ഈ ആളുകളെ കൊല്ലാം, അന്വേഷണ ഉദ്യോഗസ്ഥരെ കൊല്ലാം എന്നത് സംബന്ധിച്ചുള്ള വ്യക്തമായ ഗൂഢാലോചനയാണ് നടന്നത്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ ഞാൻ പുറത്തുവിടുന്നത് എന്നാണ് ബാലചന്ദ്രകുമാർ പറയുന്നത്. കൃത്യമായ ആസൂത്രണത്തോടു കൂടി എങ്ങനെ തെളിവില്ലാതെ പ്രതികളിലേക്ക് എത്താതെ ഒരാളെ ഇല്ലാതാക്കാം, അല്ലെങ്കിൽ ഒരു കൂട്ടത്തെ ഇല്ലാതാക്കാം എന്നുള്ള ഒരു ഗൂഢാലോചനയാണ് അവിടെ നടന്നത് എന്ന് ബാലചന്ദ്രകുമാർ വിശദമാക്കുകയാണ്. അങ്ങനെയാണ് നേരത്തെ ദിലീപ്
പറയുന്ന ഒരു ഭാഗം ബാലചന്ദ്രകുമാർ അതിൻ്റെ ഭാഗമായി പുറത്തുവിടുന്നതും, അതായത് ദിലീപ് അനൂപിനോട് പറയുന്നത് ഒരാളെ തട്ടാൻ തീരുമാനിക്കുമ്പോൾ അതെപ്പോഴും ഒരു ഗ്രൂപ്പിലിട്ട് തട്ടിയേക്കണം. ബാലചന്ദ്രകുമാർ പറയുന്നത് ഇത് ഏതെങ്കിലും ഒരു വാക്കായി ഒരു സന്ദർഭത്തിൽ പറയുന്നതല്ല, മറിച്ച് ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന കൂട്ടത്തിൽ പറയുന്നതാണ്. ബാലചന്ദ്രകുമാർ പറയുന്നത് ദ ട്രൂത്ത് എന്ന് പറയുന്ന, നേരത്തെ ഇപ്പോൾ സംസാരിച്ചു, ദ ട്രൂത്ത് എന്ന് പറയുന്ന സിനിമയുടെ അതിലൊരു രംഗം പോലും ഇതിനകത്ത് വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പിനെ വേണം അറ്റാക്ക് ചെയ്യാൻ, അതല്ലെങ്കിൽ ഒരാളെ ഫോക്കസ് ചെയ്യും എന്ന കാര്യം വളരെ വ്യക്തമായി മനസ്സിലാവുകയും പിന്നീട് അത് ആ ഒരു രീതിയിൽ ബുദ്ധിമുട്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ഗ്രൂപ്പിലിട്ട് വേണം ഒരാളെ തട്ടാൻ എന്ന് പറയുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ തെളിവ് നശിപ്പിക്കുന്നത് എങ്ങനെ എന്ന് വിശദീകരിക്കുകയാണ് അനൂപ് എന്നാണ് ബാലചന്ദ്രകുമാർ പറയുന്നത്. അതായത് ഒരു വർഷം ഒരു ലിസ്റ്റും ഉണ്ടാക്കരുത്. നമുക്കറിയാവുന്നതുപോലെ ആ ഡീറ്റെയിൽസ് കോൾ റെക്കോർഡ് പോലീസ് CDR എടുക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ ഒരു വർഷത്തെ CDR ആണ് കിട്ടുന്നത്. അങ്ങനെ ഒരു വർഷത്തെ ഒരു ലിസ്റ്റും ഉണ്ടാക്കരുത്. അതായത് ഒരു വർഷത്തിനിടയിൽ കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്, ഒരു റെക്കോർഡും ഉണ്ടാകരുത്. മാത്രമല്ല ഫോൺ യൂസ് ചെയ്യരുത്, ഫോൺ യൂസ് ചെയ്താൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കും. അങ്ങനെ വ്യക്തമായ ഗൂഢാലോചനയാണ് ആസൂത്രണം ചെയ്തത്. ബാലേന്ദ്രകുമാർ പറഞ്ഞു വയ്ക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ കാര്യമാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുകയും ചെയ്തത്. അതുകൊണ്ട് ബാലേന്ദ്രകുമാർ പറയാൻ ഉദ്ദേശിക്കുന്നത് ദിലീപിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ തെളിവില്ലാതെ എങ്ങനെ കൊല്ലാം എന്നത് സംബന്ധിച്ചുള്ള വ്യക്തമായ ഗൂഢാലോചനയാണ് 2017 നവംബർ 15 എന്ന് ബാലചന്ദ്രകുമാർ വിശദീകരിക്കുകയാണ്. ലക്ഷ്മി.